ഇനി നമുക്ക് ചേലക്കരയിലേക്ക് പോകാം അവിടെ ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ഉണ്ട് സാലി വളരെ വാശിയേറിയ മത്സരം ഒട്ടും കുറയാത്ത വാശി സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ യു ആർ പ്രതി വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒന്നാണ് ഒപ്പം എം പി ആയി അതുൾപ്പെടുന്ന മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ ആൾക്കൂടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ബി ജെ പിയും ആ രീതിയിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചേല് പാലക്കാടിൻ്റെ അത്ര ഉണ്ടായില്ലെങ്കിൽ പോലും ബി ജെ പി സാന്നിധ്യം ഏതൊക്കെ തരത്തിലാണ് ഈ ഘട്ടങ്ങളിലെ വിലയിരുത്തലുകൾ പുരോഗമിക്കുന്നത് അജിംഷാ ഏതായാലും കൗണ്ടിങ് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാ ഒരുക്കങ്ങളും ഔദ്യോഗികമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എട്ട് മണിക്ക് കൗണ്ടിങ് ആരംഭിക്കും പതിനാല് ടേബിളുകളുണ്ട് ഈ പതിനാല് ടേബിളുകൾ പതിമൂന്ന് റൗണ്ട് അങ്ങനെ കൗണ്ടിങ് പൂർത്തിയാകും ഒപ്പം അഞ്ച് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകൾ എന്നുള്ള സംവിധാനങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എട്ട് മണിക്ക് തുടങ്ങിയാൽ ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണും ഒരു എട്ടരയോടുകൂടി ലീഡ് നില മിഷീനറുകളിലെ ലീഡ് നിലയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ആദ്യം എണ്ണുക വരവൂർ പഞ്ചായത്താണ് വരവൂർ പഞ്ചായത്തിലെ തളി മേഖലയാണ് വരവൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ആദ്യത്തെ മൂന്നോ നാലോ അഞ്ചോ റൗണ്ടുകളിലും അതുതന്നെയാണ് സാഹചര്യം ആദ്യം എണ്ണുന്ന വരവൂരും തുടർന്ന് ദേശമംഗലവും തുടർന്നെണ്ണുന്ന ചെറുതുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുമൊക്കെ ചെല്ലുമ്പോഴും ഇടത് കോട്ടകളിലൂടെയാണ് ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ കടന്നു പോകുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ആദ്യ ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ അഞ്ച് റൗണ്ട് പൂർത്തിയായപ്പോൾ പതിനാലായിരവും പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്കൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി കടന്നുപോയ മേഖലകളാണിത് ഇത്തവണയും സമാന രീതിയിൽ അതേ ട്രെൻഡ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതേ ട്രെൻഡ് തന്നെയായിരിക്കും വോട്ടെണ്ണലിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികുമ്പോഴാണ് ചേലക്കര പഞ്ചായത്തും മുള്ളൂർക്കര പഞ്ചായത്ത് പോലുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ചില മേഖലകളിലെത്തുക അപ്പോഴും ആ ഈ പഞ്ചായത്തുകളിലും നേരിയ ലീഡ് പിടിക്കാൻ കഴിയും എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ ഇനി മറുവശത്തേക്ക് മുള്ളൂർക്കരയിലൊക്കെ യു ഡി എഫ് ലീഡ് പിടിച്ചാൽ പിടിച്ചാൽ പോലും മുൻപ് മൂന്നോ നാലോ അഞ്ചോ പഞ്ചായത്തുകളിലുണ്ടാക്കിയ വലിയ ലീഡ് മറികടക്കാൻ ഇടതു മുന്നണി ഉണ്ടാക്കിയ വലിയ ലീഡ് മറികടക്കാൻ യു ഡി എഫിന് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കണക്ക് അപ്പോൾ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒരു ഉയർന്ന ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് യു ഇടത് ക്യാമ്പിൻ്റെ പ്രതീക്ഷ മറു മറുവശത്താണെങ്കിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിൽ ചില മേഖലകളിൽ എൽ ഡി എഫ് ലീഡ് ഉണ്ടാക്കിയാലും ആ ലീഡിനെ മറികടക്കാനുതകുന്ന മേൽക്കൈ ചില യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സൃഷ്ടിക്കാനും അങ്ങനെ ആ ആദ്യമുണ്ടാക്കിയ ലീഡ് മറികടന്ന് യു ഡി എഫ് വിജയത്തിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഒരു കണക്കാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് ആ വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണെങ്കിലും മണ്ഡലത്തിൽ അട്ടിമറി വിജയം എന്നതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം അതാണ് അവർ പറയുന്നത് കരുത്ത് ഉള്ള മണ്ഡലങ്ങളാണ് ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ ആദ്യത്തെ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ അറിയാനാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചേലക്കനെ സംബന്ധിച്ചല്ലേ അതായത് അത് വ്യക്തമാണ് കാരണം വരവൂർ പഞ്ചായത്തിലെ തളി മേഖല എന്ന് പറയുന്നത് എല്ലാ തരം ജനവിഭാഗങ്ങളും ഈ മണ്ഡലത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന ഒരു മേഖലയാണ് തളി എന്ന് പറയുന്നത് എല്ലാ തരം സാമൂഹ്യമായും മതപരമായും രാഷ്ട്രീയമായും ഒക്കെ എല്ലാത്തരം ആളുകളും ഉള്ള പ്രദേശമാണ് പക്ഷേ അവിടെ രാഷ്ട്രീയമായി വലിയ മേൽക്കോയ്മ ഇടതുമുന്നണിക്കുണ്ട് അപ്പോൾ ആ മേഖല എണ്ണുമ്പോൾ ആദ്യത്തെ ഏഴ് ബൂത്തുകൾ തളി മേഖലയാണ് ആ മെഷീനുകൾ എണ്ണുമ്പോൾ നല്ല മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ടായാൽ ഈ മണ്ഡലം മുൻപ് എങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ അതുപോലെ തന്നെ ചിന്തിക്കുന്നു എന്നർത്ഥം പക്ഷേ ആ ഭൂരിപക്ഷം കുറവാണെങ്കിൽ ചെറിയ മാറ്റത്തിനും സാധ്യതയുണ്ടാകും പക്ഷേ അത് അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊന്നും പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ആ ട്രെൻഡ് കഴിഞ്ഞ തവണത്തേതുപോലെയല്ല എന്ന് വിലയിരുത്തേണ്ടി വരും അപ്പോൾ അതൊരു സൂചനയാണ് ആദ്യത്തെ രണ്ട് മൂന്നോ നാലോ അഞ്ചോ റൗണ്ടുകൾ ഇടതു മുന്നണി പടി പടി പടിയായിട്ട് ഭൂരിപക്ഷം ഉയർത്തി ഒരു പതിനായിരത്തിലേക്കോ പന്ത്രണ്ടായിരത്തിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാഭാവികമായ കഴിഞ്ഞ തവണത്തിൻ്റെ ട്രെൻഡ് തന്നെയാണ് പക്ഷേ ആ ഭൂരിപക്ഷം ഒരു നാലായിരത്തിലോ അയ്യായിരത്തിലേക്കോ ആണ് ഈ ആദ്യത്തെ മൂന്നോ നാലോ റൗണ്ടിലെങ്കിൽ അത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നൊരു ഘടകമായി മാറും അതേപോലെ തന്നെ മുള്ളൂർക്കരയും ചേലക്കര പഞ്ചായത്ത് അടങ്ങുന്ന ഏഴ് എട്ട് ഒമ്പതും റൗണ്ട് അല്ല എട്ട് ഒമ്പതും പത്തും റൗണ്ടുകളൊക്കെ ചിന്തിക്കേണ്ടി വരും അങ്ങനെ ചിന്തിച്ചാൽ മാത്രം ഈ മണ്ഡലം യു ഡി എഫിൻ്റെ പക്ഷത്തേക്കും അറിയാനുള്ളൊരു സാധ്യതയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൂട്ടലും വിലയിരുത്തലും അനുസരിച്ച് ആദ്യത്തെ ഒരു അഞ്ചോ ആറോ റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ പതിനായിരമോ പന്ത്രണ്ടായിരമോ വോട്ടിൻ്റെ ലീഡിലേക്ക് ഇടതുമുന്നണി എത്തുകയും ആ ലീഡ് ക്രമമായി ഉയർത്തിക്കൊണ്ടു വന്ന് കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു മികച്ച ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം ഇടതുപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കും എന്ന് തന്നെയാണ് പൊതുവിലുള്ള പ്രതീക്ഷയും കണക്കുകൂട്ടലും ഇടതുമുന്നണി നേതാക്കളും അതു തന്നെയാണ് പറയുന്നത് ഇടതുമുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷം എന്നാണ് അതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് നാളെ എണ്ണിക്കഴിയുമ്പോഴേ പറയാൻ കഴിയും പക്ഷേ ഈ മണ്ഡലം ഇടതുപക്ഷത്തിലേക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ കഴിയും ആണ് അതായത് അതായത് ഈ കക്ഷി രാഷ്ട്രീയമായ കക്ഷി രാഷ്ട്രീയമായ എലമെൻറ്റുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായി കൂടിയുള്ള ഒരു സ്വാധീനം ആ മണ്ഡലത്തെ സംബന്ധിച്ച് കാരണം അദ്ദേഹം നേരത്തെ അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് പിന്നീട് അത് മാത്രമല്ല കെ രാധാകൃഷ്ണൻ എന്ന ജനകീയനായ വ്യക്തിയുടെ തുടർച്ച അതൊരു പക്ഷേ ഇതൊക്കെ അനുഗുണമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് സാലി സൂചിപ്പിച്ച ഒരു ഘടകം വർക്കൗട്ട് ആകുന്നത് അല്ലേ അതായത് കെ രാധാകൃഷ്ണൻ ഒരു കരിസ്മൈ മണ്ഡലത്തിലുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ഒരുവിടി വോട്ടുകളുമുണ്ട് അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളിൽ ഒക്കെ എന്താണോ കെ രാധാകൃഷ്ണൻ എത്രമാത്രം ഈ ജ ഈ നട്ടിലെ ജനങ്ങളുമായി കെ രാധാകൃഷ്ണൻ ഇടപഴകി ഇടകലർന്ന് കഴിഞ്ഞു പോന്നോ സമാന ചിന്താഗതിയും സമാന രീതിയും സമാപന സ്വഭാവങ്ങളും ഉള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇടതുമുന്നണിക്ക് ഇത്തവണയും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ മെറിട്ട് വല്ലാത്തൊരു ഘടകമാണ് വല്ലാത്തൊരു മെറിട്ടാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി അപ്പുറം പിടിച്ചെടുക്കാവുന്ന വോട്ടുകൾ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പതിനാറിൽ ദേശമംഗലത്ത് അദ്ദേഹത്തിൻ്റെ ജന്മനാട് തുടങ്ങുന്ന പഞ്ചായത്ത് അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പ്രദേശമാണ് ദേശമംഗലം ആ രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തി ഇരുന്നൂറ് തൊട്ടാണ് മണ്ഡലത്തിലാകെ യു ആർ പ്രദീപിന് ലഭിച്ചത് അതിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി എട്ടും ഭൂരിപക്ഷവും ഈ ദേശമംഗലം പഞ്ചായത്തിൻ്റെ അത് ആകെ ഭൂരിപക്ഷത്തിൻ്റെ നാലിലൊന്നും സ്വന്തം നാട് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ആദ്യത്തെ റൗണ്ടിൽ തന്നെ തന്നെ വരുന്ന പഞ്ചായത്താണ് ദേശമംഗലം ട്രെൻഡ് ആദ്യം ഫസ്റ്റ് അതായത് ആദ്യത്തെ അതായത് പതിനാല് മിഷൻ ആണുള്ളത് ആദ്യത്തെ പഞ്ചായത്ത് വരവൂർ അതിൽ പതിമൂന്ന് ബൂത്താണുള്ളത് അപ്പം ആദ്യത്തെ റൗണ്ടിൽ പതിമൂ പതിനാലിൽ പതിമൂന്നെണ്ണം വരവൂരിൻ്റെയും ഒരെണ്ണം ദേശമംഗലത്തിൻ്റെ ആണ് തൊട്ടടുത്ത് ഉണ്ടുന്നത് ദേശമംഗലം ദേശമംഗലത്ത് പതിനഞ്ച് ബൂത്താണുള്ളത് അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ദേശമംഗലത്തിന്റെ ഒരു ബൂത്ത് തീർന്നു ഇനി അവശേഷിക്കുന്ന പതിനാലും രണ്ടാമത്തെ റൗണ്ടിൽ തീരും അപ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് വരവൂറും ദേശമംഗലവുമാണ് വരവൂരിൻ്റെ പൊളിറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ദേശമംഗലത്തിൻ്റെ പൊളിറ്റിക്സ് സമാനമാണ് അതിനപ്പുറം ഒരു മെറിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ ജന്മനാടാണ് അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ആ പ്രദേശമാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങളുണ്ട് അതിനപ്പുറം സൗഹൃദങ്ങളുണ്ട് കുടുംബപരമായി ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധിക മെറിട്ടാണ് ആ അധിക മെറിട്ട് ഈ രണ്ട് റൗണ്ടിൽ പ്രകടമായാൽ വലിയ ഈ നിലനിർത്തും എന്നുള്ളതാണ് സാഹചര്യം അത് തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷയെ തീർച്ചയായും നാളെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെ എന്ന് പറഞ്ഞാൽ പോലും എന്തായിരുന്നാലും ചേലക്കരയും പാലക്കാടും ഏത് വിധത്തിലാണ് ജനവിധി രേഖപ്പെടുത്തുന്നതെന്ന് ആദ്യ മണിക്കൂറുകൾ തന്നെ അറിയാം സമഗ്ര കവറേജുമായി ന്യൂസ് ഒപ്പം കൊണ്ട്